ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ വേദവാക്യം പോലെ കൊണ്ട് നടക്കണമെന്ന്, ചില ഉത്ബോധനങ്ങളെ വേദവാക്യം പോലെ കൊണ്ട് നടക്കണമെന്ന് പറയും. എന്നാൽ വേദവാക്യം പോലെയല്ല, വേദവാക്യമായി തന്നെ ഞാനും നിങ്ങളും നമ്മുടെ കൂടെ കൊണ്ട് നടക്കേണ്ടുന്ന ഒരു വാക്യമുണ്ട് ഖുർആനിൽ, സൂറ കാഫിലെ 18-ാമത് വചനം. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മാ യൽഫിളു മിൻ ഖൗലിൻ, അവർ ഒരാളും, അവരിൽ ഒരാളും ഒരു വാക്കുച്ചരിക്കുന്നില്ല. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അവന്റെ ഇടതുഭാഗത്ത് അവന്റെ ചീത്ത വാക്കുകളെ റഖീബും അതീദും, വലതുഭാഗത്തും ഇടതുഭാഗത്തും ചീത്ത വാക്കുകളെ അതീദും നല്ല വാക്കുകളെ റഖീബും അടയാളപ്പെടുത്തിയിട്ടല്ലാതെ, അഥവാ ഇടവും വലവും രണ്ടും മലക്കുകളുണ്ട്, അവർക്ക് വിശ്രമമല്ല, മലക്കുകൾക്ക് വിശ്രമം ആവശ്യമില്ല, അവർ ലീവ് എടുക്കുകയില്ല, നാട്ടിൽ പണിമുടക്കുണ്ടെങ്കിലും അവർക്ക് ലീവ് ഉണ്ടാവില്ല, നാട്ടിൽ ആഘോഷമാണെങ്കിൽ അവർ ലീവ് എടുക്കില്ല. അമറഹും, അവർ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിക്കുകയില്ല. വയഫലൂരമായി ഉമറു കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കും, അശാന്തം, അവിരാമം, അക്ഷീണം അവർ പണിയെടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഇടവും വലവും റഖീബും അതീദും നിങ്ങളെ കർമ്മങ്ങളെ നിങ്ങളെ വാക്കുകളെ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം സൂറ കാഫിലെ ഈ 18-ാമത് വാക്യം വേദവാക്യമാണ്. അത് വേദവാക്യമായിട്ട് തന്നെ കൊണ്ട് നടക്കണം. വേദവാക്യം പോലെ പോലും കൊണ്ട് നടന്നാൽ പോരാ, ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠമാണ്. നിങ്ങളുടെ വാക്ക് നിങ്ങളുടെ വായിലിരിക്കുന്ന കാലത്തോളം നിങ്ങളുടേതാണ്. നിങ്ങളുടെ വാക്ക് നിങ്ങളെ വായിൽ നിന്ന് പുറത്തു പോയാൽ നിങ്ങൾ പിന്നെ പുറത്തു വിട്ട വാക്കിൻ്റെ അടിമയാ. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠമാണ്. അൽ കലാമു അസീറുക്ക്, നിങ്ങളുടെ വാക്കുകളും വാചകങ്ങളും സംസാരങ്ങളും നിങ്ങളുടെ അടിമയാണ് നിങ്ങളത് പുറത്തു വിടും വരെ. ഫൈദാ ഖറജ മിൻ ഫീക്ക്, നിന്റെ വായിൽ നിന്ന് ആ വാക്ക് പുറത്തു വന്നാൽ സിർത്ത അൻത അസീറുഹു, നീ ആ വാക്കിന്റെ അടിമയായി മാറി. പിന്നീട് നീ പറഞ്ഞത് വെച്ച് നിന്നെ കൈകാര്യം ചെയ്യും. നീ പറഞ്ഞത് വെച്ച് ആളുകൾ നിന്നെ ഇഹലോകത്ത് വിലയിരുത്തും. നീ പറഞ്ഞത് വെച്ച് നിന്റെ വിചാരണയും അവിടെ നിന്നെ വിലയിരുത്തും. നിന്റെ വാക്കിൻ്റെ, നീ പറഞ്ഞ വാക്കിൻ്റെ അടിമയായി മാറി. നീ വാവിട്ട വാക്ക് നിന്നെ ഭരിക്കും. വായിൽ നിന്ന് പുറത്തു വിടാത്ത വാക്കുകൾ നിന്റെ ഉടമസ്ഥതയിലുള്ള വാക്കുകളാണ്. നീ നിന്റെ വാക്കുകളുടെ യജമാനനാകുന്നത് നീ അത് പറയും വരേക്ക് മാത്രമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നീ പുറത്തു വിട്ട വാക്കിൻ്റെ അടിമയാണ്. നീ നീ പുറത്തു വിട്ട വാചകത്തിന് മസൂലാണ്. അതിന് ഉത്തരം പറയാൻ നീ ബാധ്യതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പറയാത്ത വാക്കുകൾ നിന്റെ അടിമയാണ്, നീ പറയാത്ത വാക്കുകളുടെ ഉടമയാണ്. പറഞ്ഞ വാക്കുകൾ, വാവിട്ട വാക്കുകൾ, നിന്റെ വായിൽ നിന്ന് പുറത്തു പോയ വാക്കുകളുടെ അടിമയാണ് നീ എന്ന് വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. ഒരു ഹദീസിൽ നമുക്ക് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാം. അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അസ്ബഹ ഇബ്നു ആദം, മനുഷ്യന് നേരം പുലർന്നാൽ, നമ്മളൊക്കെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുന്നവരാ, നേരം പുലർന്നു കഴിഞ്ഞാൽ ഫൈനൽ അല്ലാഹ കുല്ലഹാ തുകഫിറു ലിസാൻ, എല്ലാ അവയവങ്ങളും അവൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നാവിന് മുമ്പിൽ പോയി വിനീത വിധേയനായി നിൽക്കുമത്രേ. ഭാവനയിൽ അങ്ങനെ കണ്ടു നോക്കൂ നിങ്ങൾ, എൻ്റെ ശരീരം നിങ്ങളുടെ ശരീരം, നമ്മൾ നേരം വെളുത്ത് എഴുന്നേൽക്കുന്നു അൽഹംദുലില്ലാ. നമ്മൾ സജീവമായി കഴിഞ്ഞാൽ, നമ്മൾ ക്രിയേറ്റിവിറ്റി ഉണർത്തപ്പെട്ടാൽ, നാവിൻ്റെ മുമ്പിൽ ബാക്കിയെല്ലാ അവയവങ്ങളും, കണ്ണും കാതും മൂക്കും കൈകളും കാലുകളും തൊലിയുമൊക്കെ, ഇവയൊക്കെയാണല്ലോ നാളെ സാക്ഷിയായി വരാനും സംസാരിക്കാനിരിക്കുന്നത്. ഈ അവയവങ്ങളൊക്കെ നാവിനുമ്പിൽ തഹ്ലൗ ഐ തഹ്ലൗ ലഹു, നാവിനുമ്പിൽ ഇങ്ങനെ വിനീത വിധേയരായി നിൽക്കുമെന്നാണ്. ഇവിടെ പ്രയോഗിച്ച പ്രയോഗം തുക്കഫിറുൽ ലിസാൻ എന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ തക്ഫുറു എന്നുണ്ട്. തക്ഫുറുൽ ലിസാൻ നിൽക്കുന്നതിന് അർത്ഥം പറഞ്ഞാൽ നാവിൽ അവർ അവിശ്വാസം രേഖപ്പെടുത്തുമെന്നാണ് പറയേണ്ടത്. മറ്റു അവയവങ്ങൾക്ക് നാവിലൊരു അവിശ്വാസമുണ്ട്. കാരണം എന്താ? നാവാണ് പണി പറ്റിക്കുക, അതിൻ്റെ ദുരന്തം അവരെല്ലാവരും ഏറ്റുവാങ്ങേണ്ടി വരും. നാവ് കാരണം നരകത്തിൽ പോയാൽ കണ്ണ് നരകത്തിലാണ്, കാത് നരകത്തിലാണ്, മൂക്ക് നരകത്തിലാണ്, തൊലി നരകത്തിലാണ്, അവയവങ്ങൾ നരകത്തിലാണ്. അതുകൊണ്ട് നാം ഒരുത്തൻ പണി പറ്റിക്കുമെന്ന ബോധ്യത്തോടുകൂടി നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ മറ്റെല്ലാ അവയവങ്ങളും നാവിനുമ്പിൽ ഐ തഹ്ലലഹു, അവൻ്റെ മുമ്പിൽ വിനീത വിധേയരായി നിന്നിട്ട് പറയും. ഫതഖൂൽ, അവർ പറയും, ഇത്തഖില്ലാഹ ഫീനാ, ഞങ്ങളുടെ കാര്യത്തിൽ നീ പടച്ചവനെ സൂക്ഷിക്കണം. ഫൈന്നമാ നഹ്നു ബിക്ക്, ഞങ്ങളൊക്കെ നിന്നെ ആശ്രയിച്ച് നിൽക്കുകയാണ്. ഞങ്ങളുടെ സ്വർഗവും നരകവും നീ കാരണമാണ് നിർണയിക്കപ്പെടുക. ഫൈനിസ്തഖംത ഇസ്തഖംനാ, നീ ഇസ്തിഖാമത്തിലായാൽ, നീ നേരെ ചൊവ്വേ അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ച് നാവിനെ നിയന്ത്രിച്ച് പറയാൻ പറ്റുന്നത് പറഞ്ഞും പറയാൻ പറ്റുന്നത് പറയാതെയുമാണ് ജീവിക്കുന്നതെങ്കിൽ ഇസ്തഖംന, ഞങ്ങൾക്കും ഇസ്തിഖാമത്ത് സാധ്യമാകും.
ഞങ്ങളും ഇസ്ലാമിന് ശരിയായ വഴി അതിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ആ ഫലം പറ്റാൻ പറ്റും, അത് അനുഭവിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഇനി നീ എങ്ങാണ്ട് വക്രമാർഗം തിരഞ്ഞെടുത്താൽ, നീ നിയന്ത്രണമില്ലാതെ നിന്റെ തോന്നിയാസത്തിനനുസരിച്ച് തോന്നുന്ന ചിന്തകൾക്കനുസരിച്ച് മുന്നോട്ട് പോയാൽ, നീ വക്രത കാണിച്ചാൽ, ഞങ്ങളും തെറ്റായ വഴിയിലായി പോകും. തിർമിതി ഇമാം തിർമിതി ഉദ്ധരിച്ച ഹദീസാണ്, വളരെ കൃത്യമായ പാഠമാണ്. എല്ലാ അവയവങ്ങളും നാവിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, പറ്റിക്കരുത് കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. ഞങ്ങളുടെ സ്വർഗം നരകം നിന്നെ ആശ്രയിച്ചാണെന്ന്, അപ്പോൾ നാവിനെ ആശ്രയിച്ചാണ് നമ്മുടെ മറ്റു അവയവങ്ങളുടെ വളരെ സ്വർഗവും നരകവും, അഥവാ നാവിനെ ആശ്രയിച്ചാണ് നമ്മുടെ ശരീരം സ്വർഗത്തിലേക്ക് എടുക്കണോ നരകത്തിലേക്ക് തള്ളണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് സലഫു സാലിഹീങ്ങളായ ബഹുമാന്യരായ ഇമാമിങ്ങളും പണ്ഡിതന്മാരും സഹാബൈക്രാം തുടർന്നുള്ള മഹാരഥന്മാരുമെല്ലാം ഈ വിഷയത്തിൽ വളരെ ജാഗ്രത പാലിച്ചിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉദാഹരണം, കാല ഇബ്നു ബുറൈദ, ഇബ്നു ബുറൈദ റഹിമഹുല്ലാ പറയുകയാണ്, റായിത്തു ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് എന്ന സയ്യിദുൽ മുഫസ്സിറായ സഹാബിയെ ഞാൻ കണ്ടു, അഹദ ബിൽ ഇസാൻ, ഇതിനെ നാവിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്, നാവ് നീട്ടി പുറത്തിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുക, പിടിച്ചു നിർത്തിയിരിക്കുക നാവിനെ, എന്നിട്ട് വഹുവ യഖൂൽ, ആ നാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വൈഹക്, നിനക്ക് നാശം, നിനക്ക് നാശം, കുൽ ഖൈറൻ, നീ നല്ലത് മാത്രം പറയണം, തഴനം, എങ്കിൽ നീ ഐശ്വര്യവാനാകും, നീ നേടും രക്ഷപ്പെടും, അവിസ്കുത് അൻ സൂഇൻ, അല്ലെങ്കിൽ നീ ചീത്ത പറയാതിരിക്കുക, ചീത്തയാ പറയാതെ സ്കുത് നിശബ്ദനാവ്, തസ്ലം, എങ്കിൽ നീ രക്ഷപ്പെടും, വൈല്ല, ഇല്ലെങ്കിൽ, അങ്ങനെയല്ല എങ്കിൽ, ഫഅലം, നീ അറിയണം, അന്നകസ തന്തം, നീ ദുഃഖിക്കും, അതെ നാവ് കാരണം നമ്മൾ ദുഃഖിക്കും. നമ്മൾ സ്വതന്ത്രമായി അഴിച്ചുവിട്ട ഈ നാവില്ലേ, അവനാണ് നമ്മുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കുക, നമ്മുടെ നമസ്കാരത്തിൻ്റെ റിസൾട്ട് അവൻ നിർണയിക്കും, നമ്മുടെ ഇബാദത്തുകൾ നമുക്ക് അനുകൂലമോ പ്രതികൂലമോ അവൻ തീരുമാനിക്കും. എല്ലില്ലാത്ത ഈ സാധനമുണ്ടല്ലോ, അവനാണ് നമ്മുടെ നന്മയുടെയും തിന്മയുടെയും മാനദണ്ഡമായിട്ട് മാറുന്നത്, അവനാണ് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ബേസായി തീരുന്നത്. ഇബ്നു ബുറൈദ തുറന്നു പറയുന്നു, ഇങ്ങനെ നാവിൽ മുറുകെ പിടിച്ചിട്ട് നീ നല്ലത് പറയണം, ഇല്ലെങ്കിൽ നീ എങ്കിൽ നീ രക്ഷപ്പെടും, ചീത്ത പറയരുത്, എങ്കിൽ നീ രക്ഷപ്പെടും, അല്ലെങ്കിൽ നീ മിണ്ടാതിരുന്നോണം, അല്ലാത്ത പക്ഷം നീ ദുഃഖിക്കുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കേട്ടപ്പോൾ കൂടുതലവർ ചോദിച്ചു, ഫഖീഅലഹു, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ലിമത്ത കൂലു ഹാദ, എന്തിനാണ് അങ്ങ് ഇങ്ങനെ സ്വന്തം നാവിനെ മുറുകെ പിടിച്ചിട്ട് അതിനെ പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ കാല അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നഹു ബലഗനി, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, അഥവാ എൻ്റെ ഹബീബായ റസൂൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, നാളെ പരലോകത്ത് ഓരോ മനുഷ്യനും തൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തോട് അടക്കാനാവാത്ത ദേഷ്യം തോന്നുന്നു എങ്കിൽ അത് നാവിനോടായിരിക്കും. അതെ, എനിക്കും നിങ്ങൾക്കും, എനിക്കും നിങ്ങൾക്കും നാളെ അള്ളാഹുവിനും ഹാജരാക്കപ്പെടുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു അവയത്തോട് അഷദ്ദു ഗൈലൻ, അടങ്ങാത്ത ദേഷ്യം തോന്നുന്നു എങ്കിൽ അത് അലാ ലിസാനിഹി, അവൻ്റെ നാവിനോടായിരിക്കും. കാരണം ഇല്ലാമാ ഖാല ബിഹി ഖൈറ, ആ നാവ് നല്ലത് പറഞ്ഞില്ല എങ്കിൽ, നമ്മുടെ നാവ് നല്ലതല്ല പറയുന്നത് എങ്കിൽ, നമ്മുടെ നാവ് സത്യമല്ല പറയുന്നത് എങ്കിൽ, നമ്മുടെ നാവ് ഖൈർ, ഗുണകരമായ കാര്യമല്ല പറയുന്നത് എങ്കിൽ, നമുക്ക് നാളെ പരലോകത്ത് നമ്മുടെ ഏതെങ്കിലും ഒരവയവത്തോട് അടങ്ങാത്ത ദേഷ്യം തോന്നുന്നു എങ്കിൽ അത് നാവിനോടായിരിക്കുമെന്ന് സഹോദരന്മാരെ, എത്ര കൃത്യമായ ഉത്ബോധനമാണ്.